ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 20 ഞായർ സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയ ഒരു വ്യാഖ്യാനം നൽകുകയാണ്. മത്തായി 15 അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങൾ. കാനാൻകാരിയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിൻ്റെ ഉള്ളടക്കം. കാനാൻകാരിയുടെ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നത് വിജാതിയരുടെ ദേശത്താണ്, ടൈർ സീദോൻ. ഈ കാനാൻകാരി സീറോ ഫെനീഷ്യക്കാരി എന്നാണ് മർക്കോസ് പറയുന്നത്. അവൾ ഗ്രീക്കുകാരി എന്നാണ് ഇതിന് അർത്ഥം. യേശുവിനെ തേടി എത്തുന്ന കാനാൻകാരി ആമുഖത്തിൽ തന്നെ അവളുടെ ശക്തമായ വിശ്വാസം യാചന രൂപേണ പ്രകടിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. സാധാരണയായി മത്തായി സുവിശേഷത്തിൽ യേശുവിനെ കർത്താവേ എന്ന് അഭിസംബോധന ചെയ്യുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്. തുടർന്ന് യേശുവും കാനാൻകാരി സ്ത്രീയും തമ്മിലുള്ള സുദീർഘമായ സംഭാഷണം മത്തായി അവതരിപ്പിക്കുന്നു. സ്ത്രീയുടെ യാചന കേട്ട് യേശുവും ശിഷ്യരും നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോഴും അവൾ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിയരുടെ അടുക്കലേക്കാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് യഹൂദർ മക്കളാണെന്നും വിജാതിയർ നായ്ക്കളാണെന്നുമുള്ള രൂപകം യേശു ഉപയോഗിക്കുന്നു. സാധാരണയായി യഹൂദർ അവരുടെ കുടുംബങ്ങളിൽ നായ്ക്കളെ വളർത്തു മൃഗങ്ങളായി കണക്കാക്കുന്നില്ല. ഇവിടെ ഈ വിവരണത്തിൻ്റെ വിജാതീയ സ്വഭാവം നിഴലിക്കുന്നു. വിജാതീയ ഗണത്തിൽപ്പെടുന്ന കാനാൻകാരി സ്ത്രീ വിശ്വാസ സമൂഹത്തിലെ ഊട്ടുബന്ധത്തിൻ്റെ, ടേബിൾ ഫെലോഷിപ്പിൻ്റെ കണ്ണിയാകുന്നില്ല എന്നതാണ് ഈ രൂപകത്തിൻ്റെ അലഗറിയുടെ ഉള്ളടക്കം. കുടുംബബന്ധങ്ങളുടെ ഊഷ്മളമായ തീൻമേശയിൽ പ്രത്യക്ഷമായി പങ്കുചേരുവാനുള്ള തൻ്റെ അയോഗ്യത സ്വീകരിച്ചുകൊണ്ട് തന്നെ അവൾ ഒരു തരം താഴ്ന്ന അവസ്ഥ തിരഞ്ഞെടുക്കുകയാണ്. ഈ സ്വയം ശൂന്യവൽക്കരണത്തിൽ യേശു അവളിൽ വലിയ വിശ്വാസം ദർശിക്കുകയും അവളുടെ ആവശ്യം നിറവേറ്റുകയും ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി രക്ഷയിലേക്ക് ആദ്യം കടന്നു വരുന്നത് യഹൂദരാണ്. മത്തായി 10:6. അതേസമയം ദൈവത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ സകല ജനതകളും, മത്തായി 28:16-20, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. കാനാൻകാരിയുടെ കഥ ഭാവിയിൽ ദൈവം വിജാതിയർക്ക് കൂടി ഒരുക്കിയിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിൻ്റെ അടയാളമാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത വിദൂരത്താണെങ്കിലും അതിൻ്റെ അച്ചാരം വർത്തമാനകാലത്തിലും പ്രകടമാണ്. യഹൂദ പാരമ്പര്യ ദൈവശാസ്ത്ര പ്രകാരം ശിഷ്ടർ രക്ഷിക്കപ്പെടുകയും ദുഷ്ടർ ശിക്ഷയ്ക്ക് വിധേയരാകുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ദൈവശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂട്ടിൽ തളയ്ക്കപ്പെടാവുന്ന ഒരാളല്ല ദൈവം. ദൈവശാസ്ത്ര മൂല്യങ്ങൾ അനിവാര്യമാണെങ്കിലും അവ ഒരിക്കലും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വിലങ്ങുതടിയാകുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യം ദൈവശാസ്ത്രത്തിൻ്റെ വരമ്പുകൾ ഭേദിക്കുന്നതാണ്. ഈ സംഭവത്തിൽ ദർശിക്കപ്പെടുന്ന മറ്റൊരു സവിശേഷത കാനാൻകാരിയുടെയും യേശുവിൻ്റെയും സമീപനങ്ങളാണ്. യഹൂദ പാരമ്പര്യം നിഷ്കർഷിക്കുന്ന സാംസ്കാരിക വിലക്കുകൾ എല്ലാം തന്നെ ഭേദിച്ചുകൊണ്ടാണ് കാനാൻകാരി, ഒരു വിജാതീയ സ്ത്രീ, യേശുവിനെ, അതായത് യഹൂദനെ സമീപിക്കുന്നത്.
അവളിൽ യേശുവിലുള്ള വിശ്വാസം പടിപടിയായി ഉയരുന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ സംഭവത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു അവളുടെ അപേക്ഷ നിരാകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എങ്കിലും അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം യേശുവിനെ അത്ഭുതപ്പെടുത്തുകയും യേശു അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം വിജാതീയ സ്ത്രീയുടെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ യേശു കലവറയില്ലാതെ അവളെ സ്വീകരിക്കുന്നു, അവളെ സഹായിക്കുന്നു. ഈ സംഭവത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലിംഗ, ജാതി, വർണ്ണ വ്യത്യാസങ്ങൾ പ്രസക്തമല്ല എന്ന് വ്യക്തമാകുകയാണ്. താന്താങ്ങളുടെ വിശ്വാസ സംഹിതയോട് ചേർന്ന് നിൽക്കാത്തവരെ പുറന്തള്ളുന്ന ആനുകാലിക വർഗവർണ്ണ വിവേചന ചിന്താഗതിയെ വെല്ലുവിളിക്കുന്ന മകുട ഉദാഹരണമാണ് ഈ സംഭവം. ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ സകലരും സർവരും ഭാഷയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ ഉൾച്ചേരേണ്ടവരാണ്. പ്രിയമുള്ളവരെ, വിജാതീയ സ്ത്രീ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ യേശു അവളെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്നു. യഹൂദരല്ലാത്തവർക്കും രക്ഷയുടെ അനുഭവം യാഥാർത്ഥ്യമാക്കുന്നതുവഴി രക്ഷയുടെ സാർവത്രികത യേശു വ്യക്തമാക്കുകയാണ്. അക്രൈസ്തവരുമായി ഇടകലർന്ന് ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യരായ നാം ദൈവിക രക്ഷയുടെ അനുഭവം അവർക്ക് പ്രദാനം ചെയ്യുവാൻ യേശു നൽകുന്ന ഒരു അപൂർവമായ മാതൃകയായി ഈ സംഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാം. കൂടാതെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തും വിശ്വാസത്തിൽ നിലനിന്ന് അത് പ്രഖ്യാപിക്കുവാൻ ആഹ്വാനവും പ്രചോദനവും ഈ സംഭവം നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.